എല്ലാവർക്കും നമസ്കാരം. ആശിവ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു യാത്ര പോവുകയാണ്. എന്റെ വീട്ടിൽ നിന്നും കാസർഗോഡ് വരെ, കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയാണ് ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഇപ്പൊ. അപ്പൊ എന്നെ കൊണ്ടുപോകാനായിട്ട് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ശ്യാം എന്നാണ് അവന്റെ പേര്. അവൻ വണ്ടി കണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ അവന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവന് ഡെക്കാത്രോൺ എന്തൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എറണാകുളത്ത് പോണ വഴിക്ക് തന്നെ അവൻ റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഇവന്റെ കൂടെ പോകുന്നത്. അപ്പൊ ഹെൽമെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ്. അപ്പൊ ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ ഡെക്കാത്രോണിൽ വന്നിട്ടുണ്ട്. എന്റെ ഇതാണ് ശ്യാം. അപ്പൊ ഇവന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. അത് കഴിയുമ്പോ അവൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ഇനി ഡ്രസ്സ് എടുക്കണം, റെയിൽവേ സ്റ്റേഷൻ പോകണം. ഒരു പ്ലാനും ഇല്ല കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാനും ഇല്ല. കാരണം നാളെ അവിടെ എത്തണം, തിരിച്ച് കന്യാകുമാരി ചെല്ലണം, എങ്ങനെ ചെല്ലും, ഫുഡ് എങ്ങനെ കഴിക്കും, ഒരു ഐഡിയ ഇല്ല. എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും എല്ലാം ഒരു അനുഗ്രഹം പോലെ, എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടുകൂടി പോകണം. എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം, ബാക്കിയുള്ള വിശേഷം പിന്നെ കാണാം. അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. നല്ല ബാഗ് വെയിറ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് സാധനങ്ങളുണ്ട്, ടെൻ്റൊക്കെ ഉള്ളത് കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് 8:30 ട്രെയിൻ ഉള്ളത്. അപ്പോൾ 8:30 ട്രെയിൻ കയറി രാത്രി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ണൂർ പോട്ടെ, കാസർഗോഡ് ചെല്ലുമായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കുക, ലിഫ്റ്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. എന്തായാലും ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ടിക്കറ്റ് എല്ലാം ഓക്കെയാണ്, നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോ ട്രെയിൻ 8:30, അതിന് വേണ്ടിയിട്ട് കാത്തിരിപ്പ് വന്നിട്ട് ഇപ്പൊ 6:30 ആയിട്ടുള്ളൂ. ചെറിയ കാത്തിരിപ്പ് ഉണ്ട്, കുഴപ്പമില്ല. 2 മണിക്കൂറോളം ഇരിക്കണം. അപ്പൊ വണ്ടി ഞങ്ങൾ പുറത്ത് വെച്ചത്, പക്ഷേ ഞാൻ പറമ്പിൽ വെച്ചില്ല, പുറത്ത് വെച്ചിട്ട് എടുക്കാണ്. 2 മണിക്കൂർ ഇവിടെ ഇരിക്കുക. അപ്പോ ചെക്കനെ പറഞ്ഞ് വീട്ടിൽ വിടണം. ചെക്കനെ വീട്ടിൽ നേരത്തെ കയറണം, പഠിക്കും, വലിയ ആളാ, ഉദ്യോഗസ്ഥന, വലിയ ഉള്ളിയാ. അപ്പൊ അവനെ പറഞ്ഞു വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യട്ടെ, ഇനി അടുത്ത് ട്രെയിൻ പിടിക്കട്ടെ. ഓക്കെ എന്നാ. പിന്നെ ട്രെയിനൊക്കെ കിട്ടി, ട്രെയിനിൽ കയറിയിരുന്നു, ഇങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. ട്രെയിൻ ഇതുവരെ എടുത്തിട്ടില്ല, 6 മണിക്കൂർ മുമ്പ് നേരത്തെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഒന്ന് ഉറങ്ങണം, എന്തായാലും ഒന്നും ഉറങ്ങിയിട്ടില്ല. അതിനെ ഉറങ്ങി നേരെ കാസർഗോഡ് പിടിക്കണം, എന്നിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കാസർഗോഡ് വന്നിട്ടുണ്ട്. എന്തായാലും അറിയാം, എനിക്ക് ഈ വീഡിയോക്ക് അത് വലിയ കണ്ടന്റ് കാര്യങ്ങളില്ലാന്ന് അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോകൾ മാക്സിമം കണ്ടന്റൊക്കെ വരുത്താൻ വേണ്ടി നോക്കും, മാക്സിമം ഇച്ചോടെ എന്റർടൈൻമെന്റ് ആക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കാസർഗോഡ് വന്നിരിക്കുകയാണ്. ഇപ്പോ സമയം 3:30 കഴിഞ്ഞു. ഇനി രാവിലെ 8 മണി ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ രീതിയിലാണ് ഇരിക്കുന്നത്. എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് പുതിയ വീഡിയോ എത്ര മറ്റും ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ.